എക്സ്പെൻസോ? എൻ്റെ പേര് ഹെലൻ മരിയ ജോബി. ഇന്ന് നമ്മൾ ഒരു ബുക്ക് ഉണ്ടാക്കാനാണ് പഠിക്കണേ. സ്റ്റെപ്സ് പഠിക്കാൻ നോക്കുക. സ്റ്റെപ്പ് നമ്പർ വണ്ണ്, നമ്മളുടെ ലൈക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പർ വേണം. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കണം. അത് എപ്പോഴും ഓർത്തോണം. ആ നമുക്കിത് എഴുതണമെങ്കിൽ എഴുതാവും ചെയ്യാം. നോക്കുന്നുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് ടയർ ചെയ്ത് കളയാൻ പറ്റും. ആ നിങ്ങൾക്ക് സിസേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സിസേഴ്സ് ഉണ്ടെങ്കിൽ തിന്നിട്ടാം, പക്ഷെ ഞങ്ങൾക്ക് സിസേഴ്സ് ഇല്ല. പക്ഷെ എനിക്ക് അതൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടിന് മാത്രമേ അതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇതൊന്ന് ക്ലീൻ ആക്കട്ടോ, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ നമ്മളൊക്കെ റെഡി, ഞാൻ എല്ലാം ക്ലീൻ ആക്കി. ഈ തുറക്കുക ഫുൾ. എത്ര ലൈൻസ് കിട്ടി നോക്കാം. 4 ലൈൻസ് കിട്ടി. അല്ല, 3 ലൈൻസ് അല്ലേ? 1, 2, 3. ആ ശരിയാ, അത് 1, 2, 3, 4. 4 കോളംസ്. അതെ, 4 കോളംസ്, 3 ലൈൻസ്. ഇനി നമ്മളത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇതുപോലെ പോലെ ഇത് നീറ്റും ആവണം. അത് തന്നെ, നീറ്റ് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ബുക്ക് ചുളുങ്ങി പളങ്ങി ഇരിക്കേണ്ടി വരും. അത് തന്നെ, അത് വെട്ടിട്ടേ എന്തിനുള്ള. അപ്പോൾ ഇങ്ങനെ വെച്ചില്ലേ, ഇനി പിന്നെ ഒന്നുകൂടെ തുറക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക. യെസ് മൈ ഫ്രണ്ട് ഇസ് റൈറ്റ്. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ വെച്ചിട്ടില്ല, തുറന്നില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെയും കൂടെ ഒന്ന് മടക്കുക. ഇവിടെ രണ്ട് സൈഡും നമ്മൾ അങ്ങനെ ചെയ്യണം. രണ്ടല്ല, 3 എണ്ണം. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായി ഇങ്ങനെ നമ്മൾ ഇനി മടക്കിയത്, ഇങ്ങനെ മടക്കില്ലേ. ഇനി അവിടെ കണ്ടോ, ഈ സൈഡും കൂടെ അത് സെയിം ഇവിടെ ഇങ്ങനെ ഇട്ട് മടക്കണം. അതാണ് ഇത്. എന്നിട്ട് നമ്മളത് ഇങ്ങനെ മടക്കുകയൊക്കെ ചെയ്യണം. ഒറ്റ വടി പോലെയാക്കണം അല്ലേ? ഒറ്റ വടിയാക്കണം. സത്യം ഇങ്ങനെ എടുക്കണം. എന്തെന്നറിയാമോ, അപ്പോൾ എല്ലാ ലൈൻസും സെക്യൂർ ആണെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 16 എത്ര എണ്ണം, എത്ര ഇതൊക്കെ ഇത് കിട്ടി നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. എണ്ണം നമുക്ക് ഇനിയുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് പാടാം. നിങ്ങൾ കത്തിരിക്ക ഇല്ലെങ്കിൽ ചെയ്യണം. ഇനി ഈ ശ്രദ്ധിക്കണം, നമ്മൾ ഇത് ഇങ്ങനെ മടക്കുമ്പോഴില്ലേ, നമ്മൾ എന്തുകൊണ്ട് ഈ ക്ലോസ്ഡ് ആയ ഭാഗം, ഇത് തുറന്നിരിക്കുന്ന ഭാഗമല്ലേ, നമുക്ക് ക്ലോസ്ഡ് ആയ ഈ ഭാഗം, ആ ഭാഗത്തിൽ നമ്മൾ കണ്ടോ ഇവിടെ നടുക്കത്തിൽ ഒരു വരയല്ലേ, ആ വര വരെ നമ്മൾ ഇങ്ങനെ മടക്കിയില്ലായിരുന്നോ? ആ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കിയില്ല, ആ കാണിച്ചുതരാം. ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോണം, ഇത് കണ്ടോണം. നമ്മളിവിടെ ഇങ്ങനെ കെയർഫുള്ളായിട്ട് പതുക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ വരെ നമ്മൾ ചെയ്യണം അല്ലേ? അല്ല, സിസേഴ്സിന്റെ സൂത്രം കഴിഞ്ഞില്ല, ഈ ഒരെണ്ണം കൂടെ ചെയ്യണുണ്ട്. അതെ, എനിക്ക് ഒരെണ്ണം കൂടെ ചെയ്താൽ മതി. അല്ല 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 അല്ല, ഇനി വേറെ ഒരെണ്ണം കൂടെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇത് തുറക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ, ഈ നടക്കത്തെ ഭാഗത്തിന്, ആദ്യത്തെ നടക്കത്തെ ഭാഗത്തിന് നമ്മളത് പകുതി കീറണം. അത് ഈ രണ്ട് ഭാഗത്തിലും, ഈ ഭാഗം രണ്ട് ഭാഗത്തിലും കീറണം. ഈ ഭാഗവും ഈ ഭാഗവും നല്ല ഇങ്ങനെ നടക്ക് ഇങ്ങനെ കീറണം. അപ്പോഴാണ് ഈ നമ്മളത് വീണ്ടും തുറന്നിരിക്കുന്നത് പോലെ ആക്കണം. ഇങ്ങനെ ആക്കണം. എന്റെ ഇത് ഓക്കെ. എൻ്റെ മറ്റേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കണം നമുക്കിവിടെ. ആ നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കണം, അന്നെങ്കിൽ അത് ഇങ്ങനെ ഒരു ബുക്കായിട്ട് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ആ എന്തുകൊണ്ട് താർത്ത് ഈ ഭാഗം കൂടെ കട്ട് ചെയ്യണം. ആ അടിപൊളി. അയ്യോ, എൻ്റെ ആ സൈഡും കൂടെ നമ്മളങ്ങനെ വീണ്ടും തുറന്നിരിക്കുന്നു. അത് നമ്മളത് നീറ്റിലായിട്ട് അതിങ്ങനെ ഫോൾഡ് ഫോൾഡ് ടൈറ്റ്ലി ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഞാനൊരു റോബോട്ടാണ്. അത് ചിലപ്പോൾ ഓക്കെ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുറകിലോട്ട് തിരിക്കണം. തിരിച്ചു പുറകിലോട്ട് തിരിച്ചിട്ട് നമ്മളുണ്ടോ ഈ പുറകിലോട്ട് തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം. അത് സത്യം. എൻ്റെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട്
ഓ ഇതിച്ചിരി പാടാ ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇതൊക്കെ അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം ഞാനിങ്ങനെ ഇതൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ച് ഓപ്പൺ ആണ്. ഫ്രണ്ടാണ് എന്റെ തിരിച്ച് ഓപ്പണൊക്കെ. വീണ്ടും മടക്കണം. ഇങ്ങനെയാക്കണം. ആ പിന്നെ അവിടെ ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇതുണ്ടോ? നമ്മുടെ ബുക്കിന്റെ ഹാഫ് കവർ റെഡിയാ. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെയോ? അങ്ങനെ അല്ലേ വേണ്ടത്? മടിക്കാൻ മതി. ബുക്കായി. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയ ബുക്ക്സ്. പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി ഇനി ഈ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്യുന്ന സ്ട്രോങ്ങിലും മടക്കണം. നീണ്ടോ? അടിപൊളി ബുക്കായി. ഇനി ഞാൻ നമുക്ക് പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്താലോ? ഡിസൈൻ ചെയ്യാം. ഞാൻ പെൻസിൽ എടുക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് പെൻസിൽ കിട്ടി. ഞാൻ ഈ പെൻസിൽ വെച്ചാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യട്ടെ. അപ്പം നമുക്കിവിടെ എഴുതണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതണമെന്ന് വെച്ചാൽ മൈ ബുക്ക് അണ്ടൊക്കെ ഡിസൈൻ നമുക്ക് പിക്ചേഴ്സ് വരയ്ക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ പേരും എഴുതിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? എൻ്റെ പേര് ഹെല്ലാട്ടോ, നിങ്ങൾ മറന്നുപോയില്ലല്ലോ. എൻ്റെ പേര് അലക്സും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ബൈ. സ്റ്റേ ട്യൂൺഡ്.